പാലക്കാട് തരൂരിൽ സിപിഎം ആക്രമണത്തിൽ മരിച്ച യുവമോർച്ച നേതാവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഭൗതികദേഹം അല്പസമയത്തിനകം സ്വദേശത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, എപ്പോഴായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്? ഇനി എപ്പോഴാണ് സ്വദേശത്തേക്ക് കൊണ്ടുപോവുക? പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അരുൺകുമാറിന്റെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിലാണ്. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനി അരുൺകുമാറിന്റെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് ബിജെപിയുടെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും അടക്കമുള്ളവർ ഏറ്റുവാങ്ങും. തുടർന്നായിരിക്കും തരൂരിലെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നത്. തൃശ്ശൂരിൻ്റെ പാലക്കാടിൻ്റെ അതിർത്തി പ്രദേശം മുതൽ വിലാപയാത്രയായാണ് അരുൺകുമാറിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം, വിലാപയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ബി ജെ പി നേതാക്കൾ ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് 4 പേരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പേർ ഇതിൽ പ്രതികളാണ്. അവരെ പോലീസ് സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപമാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും നമ്മോടൊപ്പം യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയും ചേരുകയാണ്. പ്രഫുൽ, വളരെ ദാരുണമായ ഒരു കൊലപാതകം. പാലക്കാട് ഇത്തരത്തിൽ നിരന്തരമായി കൊലപാതക പരമ്പര, പ്രത്യേകിച്ച് RSS-ൻ്റെയും അല്ലെങ്കിൽ BJP-യുടെയും യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ നിരന്തരമായ ഒരു കൊലപാതക പരമ്പര നടക്കുന്നു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഉറപ്പായിട്ടും. കാരണം അരുൺകുമാറിൻ്റെ കൊലപാതകം, അത് പോലീസ് പറയുന്നത് അത് വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണ് എന്നാണ്. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റ വോട്ടിനാണ് BJP പരാജയപ്പെട്ടത്. നിരന്തരമായിട്ട് BJP പ്രവർത്തകന്മാർക്ക് നേരെ, അവരുടെ കുടുംബങ്ങൾക്ക് നേരെ നിരന്തരമായിട്ടും ഭീഷണികളാണ്, വലിയ സമ്മർദ്ദങ്ങളാണ്. ഈ അരുൺകുമാറിൻ്റെ നേരെയും ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു യാദൃശ്ചികമായിട്ടുള്ളൊരു കത്തിക്കുത്തല്ല. അരുൺകുമാറിൻ്റെ ഇപ്പോൾ ഇൻക്വിസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൃദയം മുറിഞ്ഞുകൊണ്ടുള്ള അത്രയും ആഴത്തിലുള്ള മുറിവാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കുത്താണ്, പക്ഷേ ആ കുത്ത് വളരെ മാരകമായ രീതിയിലാണ്, ഹൃദയം മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബോധപൂർവമായിട്ട് കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കൃത്യം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, മുൻ മന്ത്രി AK ബാലന് വളരെ വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ AK ബാലൻ്റെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ, അവിടെ BJP പ്രവർത്തകന്മാർക്ക് എതിരായി അവരെ കള്ളക്കേസുകൾ കൊടുക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, പാർട്ടി മാറിയില്ലെങ്കിൽ, CPM-ലേക്ക് മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറയുക, ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് AK ബാലൻ ഉൾപ്പെടെയുള്ള CPM-ൻ്റെ നേതാക്കന്മാരുടെ കൃത്യമായിട്ടുള്ള അറിവോട് കൂടിയിട്ടാണ് ഈ കൃത്യം നടന്നിട്ടുള്ളത്. പക്ഷേ നിലവിൽ ഇപ്പോൾ CPM വ്യക്തമാക്കുന്നത് തങ്ങൾക്കിതിൽ പങ്കില്ല, പ്രത്യേകിച്ച് തങ്ങളുടെ പ്രവർത്തകരല്ല ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എന്നൊരു നിലപാട്. അത് പ്രാദേശികമായ ഒരു സംഘർഷം മാത്രമായിട്ടാണ് ഇപ്പോൾ പോലീസും അത്തരത്തിലുള്ള ഒരു നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. CPM നടത്തിയ കൊലപാതകങ്ങളിൽ ഏതെങ്കിലും ഒരു കൊലപാതകം ഞങ്ങളാണ് നടത്തിയെന്ന് CPM സമ്മതിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. CPM എപ്പോഴും അവർ കൊലപാതകങ്ങളിൽ നിന്ന് കൈയൊഴുകയാണ്. ഇവിടെ പോലീസ് തന്നെ ഈ കൃത്യമായിട്ടും 7 പ്രതികൾ ഈ കേസിലുണ്ടായിരുന്നു. 7 പ്രതികളിൽ 2 പേരെ മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തത്. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടു, ഈ പ്രതികളുടെ പേര് വരെ കൊടുത്തു CPM-ൻ്റെയും DYFI-യുടെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. പക്ഷേ ഇന്നലെയാണ് അരുൺകുമാർ മരണപ്പെടുമെന്നൊരു സാഹചര്യമുണ്ടായ സമയത്താണ് CPM-ൻ്റെ പ്രതികൾ സറണ്ടർ ആയിട്ടുള്ളത്. പോലീസ് പറഞ്ഞത് അവിടെ ഒരു പ്രതിഷേധ പരിപാടി നടത്താൻ നോക്കിയ യുവമോർച്ചയുടെ പ്രവർത്തകരോട് പറഞ്ഞത് നിസ്സാരമായ ഒരു സംഭവത്തിൽ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്നാണ്. കൃത്യമായും പോലീസ് പെരുമാറുന്നത് CPM-ൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമനുസരിച്ചാണ്. അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തീരെ തൃപ്തിയില്ല, കാരണം ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കൃത്യമായിട്ടും CPM-ൻ്റെ ഉന്നത നേതാക്കന്മാരുടെ അറിവോട് കൂടി തന്നെയാണ് തരൂർ പഞ്ചായത്തിൽ CPM-ന് ഒരു വോട്ടിനൊക്കെ പരാജയപ്പെട്ട ആ സാഹചര്യം ഉണ്ടായപ്പോൾ BJP-യുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കണം, അത് CPM-നെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതിനുവേണ്ടിയിട്ട് കൃത്യമായ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഉന്നത തലത്തിലുള്ള അന്വേഷണം ഈ ഗൂഢാലോചനയെ പറ്റി നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായിട്ടും ആയ വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ, പ്രത്യേകിച്ച് മുൻമന്ത്രി AK ബാലൻ അടക്കമുള്ളവർക്ക് ഈ കൊലപാതകത്തിൽ ബന്ധമുണ്ട് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ BJP നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ അരുൺകുമാറിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ
ടോർച്ചറിൽ പുറത്തേക്ക് കൊണ്ടുവരും തുടർന്ന് വിലാപയാത്രയായിട്ടാണ് അരുൺകുമാറിന്റെ ഭൗതികശരീരം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വസതിയിലേക്ക് കൊണ്ടുപോകുന്നത് തരൂരിലെ വസതിയിലേക്ക് ആണ് കൊണ്ടുപോകുന്നത് എന്തായിരുന്നാലും ഈ വിലാപയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ബിജെപി നേതാക്കൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ബിജെപിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും യുവമോർച്ചയുടെ സംസ്ഥാന നേതാക്കളും ഉൾപ്പെടെയുള്ളവരാണ് അരുൺകുമാറിന്റെ ഭൗതികശരീരം മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് അല്പസമയത്തിനകം തന്നെ മോർച്ചറിയിൽ നിന്ന് അരുൺകുമാറിന്റെ ഭൗതികശരീരം പുറത്തേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മായ പിന്നീഷ് ഈ അരുൺകുമാറിന്റെ കൊലപാതകത്തിൽ പ്രതികളുടെ സിപിഎം ബന്ധം പുറത്തു വന്നിരിക്കുകയാണ് പ്രതികൾ തരൂർ എംഎൽഎ പിപി സുമോദിന്റെയും അതുപോലെ മറ്റ് സിപിഎം നേതാക്കളുടെയും കൂടെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഡിവൈഫൈ സിപിഎം പരിപാടികളിൽ നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് സിപിഎമ്മിന്റെ ഈ ബന്ധം അതിനോടുള്ള സിപിഎമ്മിന്റെ ഒരു പ്രതികരണം അത് വരുന്നുണ്ടോ നിലവിൽ സിപിഎമ്മിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിട്ടുണ്ട് തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന നിലപാടാണ് സിപിഎം നേതാക്കൾ പല ഘട്ടങ്ങളിലായി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം തന്നെ സിപിഎമ്മിന്റെ പരിപാടികളിൽ രാഷ്ട്രീയ പരിപാടികളിലും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ സമ്മേളനങ്ങളിലും ഈ പിടിക്കപ്പെട്ട പ്രതികൾ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളടക്കം അല്ലെങ്കിൽ ഫോട്ടോസുകളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആ സ്ഥലം എംഎൽഎ ഉൾപ്പെടെയുള്ളവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഫോട്ടോസ് ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ സിപിഎമ്മിന്റെ ഏറ്റവും അടുത്ത പ്രവർത്തകർ തന്നെയാണ് ഇവർ എല്ലാവരും എന്നാണ് ഇപ്പോൾ നമുക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇവർ പല പരിപാടികളിൽ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സമ്മേളനം ഉൾപ്പെടെയുള്ളവയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ തരൂരിലെ യൂണിറ്റിൻ്റെ ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റായ മിഥുൻ അടക്കമുള്ളവർ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളാണ് അവർക്കെതിരെ ഇതുവരെയും നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല ഈ നടപടി സ്വീകരിക്കാത്തതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകളാണ് പോലീസിനെ പിന്നോക്കം പോക്കാൻ നയിക്കുന്നത് അത് പോലീസിൻ്റെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നത് സിപിഎമ്മിന്റെ ഉന്നത നേതാക്കളാണ് എന്ന ആരോപണം തന്നെയാണ് ബിജെപി നേതാക്കൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തായിരുന്നാലും അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്ന് പ്രത്യേകിച്ച് സിപിഎമ്മിന്റെ ഭാഗത്തുനിന്നും ബിജെപിയുടെ ഭാഗത്തുനിന്നും ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു അതേസമയം തന്നെ തെളിവുകൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ തന്നെയാണ് ഇവർ സിപിഎം പ്രവർത്തകരാണ് എന്ന് വ്യക്തമാകുന്ന കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഇവർ മറ്റു സിപിഎമ്മിന്റെ പരിപാടികളിൽ പങ്കെടുത്തതും അതോടൊപ്പം തന്നെ സ്ഥലം എംഎൽഎ ഉൾപ്പെടെയുള്ളവരുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളുമാണ് ഫോട്ടോകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി വരും മണിക്കൂറുകളിൽ ഈ കൊലപാതകത്തെ സിപിഎമ്മിന് നിഷേധിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ അരുൺകുമാറിന്റെ ഭൗതിക ശരീരം ഈ മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും തുടർന്ന് ഇവിടെ നിന്ന് വിലാപയാത്രയായി സ്വവസതിയിലെത്തിക്കും തരൂരിലെ വസതിയിലെത്തിക്കും അവിടെ നിന്ന് ശ്മശാനത്തിലാണ് മറ്റു സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള വസതിയിൽ നടന്നതിന് ശേഷം സംസ്കാരത്തിന് ശ്മശാനത്തേക്ക് കൊണ്ടുപോകും എന്തായിരുന്നാലും വൈകുന്നേരത്തോടു കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മായ ശരി വിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്